ஹயம். കളഭമരയ്ക്കുന്ന കല്ലിൻ്റെ നെഞ്ചിലും കവിത വിടർത്തുന്നു നീ കൃഷ്ണ, കവിത വിടർത്തുന്നു നീ. കളഭമരയ്ക്കുന്ന കല്ലിൻ്റെ നെഞ്ചിലും കവിത വിടർത്തുന്നു നീ കൃഷ്ണ, കവിത വിടർത്തുന്നു. കാട്ടുകടമ്പിലേ കമ്രനക്ഷത്രത്തെ കണ്ണീരായി ചുരത്തുന്നു നീ, കണ്ണീരായി ചുരത്തുന്നു നീ. ചെറിയൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഒരു വാടി പുണ്ണു വന്നാൽ
വായ്പുണ് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായി 3 ദിവസം പശുവിന്റെ പാല് കറന്ന വഴി കഴിച്ചാൽ ആ അസുഖം വളരെ പെട്ടെന്ന് മാറുമെന്നാണ് നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊരു ജീവിതവൃത്തിയാണ്. ഇത് ജീവിതവൃത്തിയായി സ്വീകരിക്കുന്ന ആളുകളെ അതേപോലെ ആദരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഇന്ന് ഗോപനെ പൂജിക്കും. ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ ഗോപനെ പൂജിക്കുന്നതോടൊപ്പം തന്നെ ഈ 30 മുക്കൂടി ഏറെ പൂജിക്കുന്നത് ആരാധിക്കുന്നത്, ഒരിക്കുന്നതിലും തന്നെ ഭക്ഷിക്കില്ല എന്നും ഗോപനം വർദ്ധിക്കുന്നതന്നെ ചെയ്യുന്നത് മനസ്സുകൊണ്ട് സ്വമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് ഈ ഗോപനെ മുഴുവൻ ആരാധിക്കുകയും പൂജിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മുഴുവൻ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാം. ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള ചിന്താധാരയിലേക്ക് എത്തിച്ചു വന്നത് കരുതാ. നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് ആ തരത്തിലുമായ ഒരു കൃഷി സമ്പ്രദായം ഉണ്ടാവും. ജൈവ കൃഷി സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുണ്ടാവില്ല. അങ്ങനെ ഗോപനെ സംരക്ഷിക്കുന്ന തന്നെ മണ്ണിനെ സംരക്ഷിക്കാനും ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും ഈ പ്രകൃതിയുടെ നല്ല വശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതശൈലി വളരെ ചിട്ടയുള്ള ജീവിതശൈലിയാക്കി മാറ്റാനും എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും വിമുക്തി നേടി നല്ല ആരോഗ്യപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നമുക്ക് ഈ ഗോപനെ സംരക്ഷിക്കുന്നതിലൂടെ വളരെ സാധിക്കും. ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലൂതിക്കൊണ്ട് ഇന്നത്തെ ഈ ഗോപൂജയിൽ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് എല്ലാവർക്കും ഗോപനെ ആരാധിക്കാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ന് മുതൽ നമുക്ക് ഒരു പ്രതികരണം ഗോമാംസം ഭക്ഷിക്കുക എന്ന് മാത്രമല്ല ഗോപനെ പൂജിക്കുകയും ഗോപനെ സമർപ്പിതത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആരാധിക്കുകയും ചെയ്ത് കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇത് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ നമ്മുടെ ജീവവായു സംരക്ഷിക്കേണ്ടതിന്റെ അത്യാവശ്യ ഘടകമാണ് എന്ന് മനസ്സിൽ ഉത്തരവിച്ചുകൊണ്ട് നമ്മൾ ഡൽഹി പോകണം എന്ന് മാത്രമായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. വരുന്ന 28-ാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഇന്ന് നമ്മൾ കൃഷ്ണനെ വാഹനമായ ഗോവിനെ പൂജിച്ച് ആരാധിക്കുന്നുവെങ്കിൽ 28-ാം തീയതി കൃഷ്ണന്റെ ജന്മദിനമാണ്. ഈ നാടും നഗരവും തീർത്തും അമ്പാടിയാകുന്നതായ ആ ശിവമുഹൂർത്തത്തിൽ എല്ലാ ആളുകളും വളരെ സജീവമായി പങ്കാളികളായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയെ വളരെ വിപുലമായി വിജയിപ്പിക്കാനുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് മാത്രമായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ചോറ്റാണിക്കരെ വാഴുന്നൊരമ്മേ ആശ്രയം നീ തന്നെ.
ಬ್ರಹ್ಮಯಾಮಂ ಮಾದ ಬ್ರಹ್ಮ ಸುಧಾ
കളഭമരയ്ക്കുന്ന കല്ലിന്റെ നെഞ്ചിലും കവിത വിടർത്തുന്നു നീ കൃഷ്ണ, കവിത വിടർത്തുന്നു നീ. കളഭമരയ്ക്കുന്ന കല്ലിന്റെ നെഞ്ചിലും കവിത വിടർത്തുന്നു നീ കൃഷ്ണ, കവിത വിടർത്തുന്നു നീ. കാട്ടുകടമ്പിലെ കമ്ര നക്ഷത്രത്തെ, കാട്ടുകടമ്പിലെ കമ്ര നക്ഷത്രത്തെ കണ്ണീരായി ചുരത്തുന്നു നീ, കണ്ണീരായി ചുരത്തുന്നു നീ. ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ
മനസ്സുകൊണ്ട് സ്വമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്തുകൊണ്ട് ഈ ഗോപുരം മുഴുവൻ ആരാധിക്കുകയും പൂജിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാം. ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള ചിന്താധാരയിലേക്ക് എത്തിച്ചു കൊല്ലുന്നത് കരുതുക. നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് ആ തരത്തിലുമായ ഒരു കൃഷി സമ്പ്രദായം ഉണ്ടാവും. ജൈവ കൃഷി സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഗോപുരം സംരക്ഷിക്കുന്ന തന്നെ മണ്ണിനെ സംരക്ഷിക്കാനും ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും ഈ പ്രകൃതിയുടെ നല്ല വശങ്ങൾ നമുക്ക് ഉള്ളുകൊള്ളാനും നമ്മുടെ ജീവിതശൈലി വളരെ ചിട്ടയുള്ള ജീവിതശൈലിയാക്കി മാറ്റാനും എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും വിമുക്തി നേടി നല്ല ആരോഗ്യപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നമുക്ക് ഈ ഗോപുരം സംരക്ഷിക്കുന്നതിലൂടെ കൂടാൻ സാധിക്കും. ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലൂതിക്കൊണ്ട് ഇന്നത്തെ ഈ ഗോപുരി എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് എല്ലാവർക്കും ഗോപുരം ആരാധിക്കാനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ന് മുതൽ നമുക്ക് ഒരു പ്രതികരണം ഗോമാംസം ഭക്ഷിക്കുക എന്ന് മാത്രമല്ല ഗോപുരം പൂജിക്കുകയും ഗോപുരം സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആരാധിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇത് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ നമ്മുടെ ജീവൻ നമ്മുടെ ജീവവായു സംരക്ഷിക്കേണ്ടതിന്റെ അത്യാവശ്യ ഘടകമാണ് എന്ന് മനസ്സിൽ ഉത്തരവിച്ചുകൊണ്ട് നമ്മൾ ഡൽഹി പോകണം എന്ന് മാത്രമായി കൽപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വരുന്ന 28-ാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഇന്ന് നമ്മൾ കൃഷ്ണനെ വാഹനമായ ഗോവിനെ പൂജിച്ച് ആരാധിക്കുന്നുവെങ്കിൽ 28-ാം തീയതി കൃഷ്ണന്റെ ജന്മദിനമാണ്. ഈ നാടും നഗരവും തീർത്തും അമ്പാടിയാകുന്നതായ ആ ശിവമുഹൂർത്തത്തിൽ എല്ലാ ആളുകളും വളരെ സജീവമായി പങ്കാളികളായി ശ്രീകൃഷ്ണജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണജയന്തിയെ വളരെ വിവരമായി വിജയിപ്പിക്കാനുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് മാത്രമായി കൽപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.